നമസ്കാരം. ഹോട്ട് ആൻഡ് സോറിൻ്റെ പുതിയ പരദൂഷണത്തിലേക്ക് ഞാൻ നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ പുതിയ പരദൂഷണം നമ്മുടെ നടി കീർത്തി സുരേഷിൻ്റെ ഗ്ലാമറസ് ഫോട്ടോഷൂട്ടിനെ കുറിച്ചാണ്. റെഡിയല്ലേ? കീർത്തി സുരേഷ് എന്ന നായിക നടിയെ നമുക്കെല്ലാവർക്കും അറിയാം. മലയാളിയാണ്. നമ്മുടെ നിർമ്മാതാവ് സുരേഷ് കുമാറിൻ്റെയും പഴയകാല നായിക നടി മേനക ചേച്ചിയുടെയും മകളാണ്. മലയാളത്തിൽ നിന്നുമാണ് കീർത്തി സുരേഷ് തെലുങ്കിലും തമിഴിലുമൊക്കെ അഭിനയിച്ചത്. അവർ ഇപ്പോൾ തെലുങ്കിൽ മഹാനടി എന്ന് പറഞ്ഞ സിനിമയിൽ നായികാവേഷം ചെയ്ത് ഏറെ പ്രശംസകളും അഭിനന്ദനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി നിൽക്കുന്ന സമയമാണ്. കീർത്തി സുരേഷ് വരുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നു, ഞാൻ ഒരു കാരണവശാലും ഗ്ലാമർ വേഷങ്ങളിൽ അഭിനയിക്കില്ല എന്ന്. ആ ഗ്ലാമർ വേഷങ്ങൾ എന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ. ഈ അർദ്ധനഗ്നയായിട്ട് ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് അഭിനയിക്കില്ല എന്ന് അവർ ആദ്യമേ പറഞ്ഞിരുന്നു. ആദ്യകാലത്ത് അവർ വരുമ്പോൾ തമിഴ് സിനിമയിലും മലയാള സിനിമയിലും തെലുങ്കിലും ഒക്കെ ചെല്ലുമ്പോൾ അവരുടെ അടുത്ത് കഥ പറയാൻ വരുന്ന ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് അവർ ഈ കാര്യം ആദ്യം കഥ കേൾക്കട്ടെ, കഥ കേട്ടിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാരണവശാലും അഭിനയിക്കില്ല, നായകനുമായിട്ട് ഇഴുകിച്ചേർന്ന് അഭിനയിക്കില്ല, ഇങ്ങനെയൊക്കെ അവർ വാശി പിടിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ ഒരു ഫോട്ടോഷൂട്ടിൽ അവർ ഗ്ലാമറസായി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഈ അതിൻ്റെ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സീക്രട്ട് എന്താണെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല. നിങ്ങൾക്ക് പിടികിട്ടിയോ? പിടികിട്ടില്ല. അതാണ് ഈ ചില നടിമാരുടെ സ്വഭാവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദ്യകാലത്ത് വന്ന് സിനിമയിൽ വരുന്ന സമയത്ത് അവർ എന്തുകൊണ്ടാണ് ഗ്ലാമർ വേഷങ്ങളിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞത്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ അവർ ഈ ഫോട്ടോഷൂട്ട്. ഈ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാഗസിൻ്റെ കവർ പേജിൻ്റെ പുറത്ത് കവർ പേജിൽ വരുന്ന പിക്ചറിന് വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോഷൂട്ട് നടത്തിയത്. ഇതിൽ അവർ വളരെ ഗ്ലാമറസ് ആയിട്ടാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആദ്യകാലത്തെ തീരുമാനം പാടെ മാറി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് അവർ ഗ്ലാമറസായിട്ട് സിനിമയിലും പ്രത്യക്ഷപ്പെടുമോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ കീർത്തി സുരേഷ് ഗ്ലാമറസ് വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ ഈ ചിത്രം, ഈ കവർ മാഗസിനിൽ വന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരിക്കുകയാണ്. എന്തായാലും കീർത്തി സുരേഷ് ഇനി സിനിമയിൽ ഗ്ലാമറസായിട്ട് വരുന്നതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കീർത്തി സുരേഷിൻ്റെ പരദൂഷണം ഇവിടെ പൂർണ്ണമാവുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുവാൻ ഒരു കാരണവശാലും മറക്കരുത്. അടുത്ത പരദൂഷണവുമായി ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ വരും. അതുവരെ ബൈ.